പ്രത്യേകിച്ച് ഒരു സഹായഹസ്തമായിട്ട് ആരും ഞാൻ കോടതിയിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ 8 മാസം ഒറ്റയ്ക്ക് പോയി നിൽക്കും. ഒറ്റയ്ക്ക് പോയി എൻ്റെ ജീവനെ വരെ ത്രെട്ട് ഉണ്ടായിരുന്നു. ഒരാളും ഞാൻ സഹായിക്കാൻ വന്നില്ല. എൻ്റെ അച്ഛനുണ്ടായിരുന്നു, അപ്പോൾ ചേട്ടനുണ്ടായിരുന്നു. ദേ ഡിഡ് കം ബിക്കോസ് ദേ വർ സ്കേർഡ് ഓഫ് ദിസ് മാൻ. ബിക്കോസ് ഒരു ഗുണ്ടായിസം പോലെയൊക്കെ ഒരു സിറ്റുവേഷനും എവിടെ പോയി അടിക്കും, കാർ കയറ്റി കൊന്നുകളയും, ത്രെട്ടനിങ് കോൾസും അത് ഇതും ഒക്കെ ആകുമ്പം ഞാനിങ്ങനെ അപ്പോഴാണ് 97 ആ സമയത്തിലൊക്കെയാണ് ഈ ബാബയുമായിട്ട് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ വരുന്നത്, ഒരു ആത്മീയതയിലേക്ക് വരുന്നല്ലേ. അപ്പോൾ ഈ കോടതിയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആസിഡാണ് ഈ സ്പോറിങ് ആസിഡ് ഔട്ട് ഓഫ് ഹിസ് ടങ് ഇങ്ങനെ വാക്കുകളെല്ലാം ആസിഡ് ബോൾസ് പോലെയാണ് വരുന്നത്. അത് ആ അപമാനമൊക്കെ ബാക്കിയുള്ളവർ തിളയ്ക്കുന്നു. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ ചോദിക്കുന്ന ഒരു അഡ്വക്കേറ്റ്, എങ്ങനെ ഇയാളുമായിട്ട് നിങ്ങൾ ജീവിച്ചു, നിങ്ങൾ മനുഷ്യനാണോ ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോഴും ഞാൻ ഇങ്ങനെ ഗായത്രി ജപിച്ചുകൊണ്ടിരിക്കുക മനസ്സിൽ. അങ്ങനെ ഒരു ട്രാൻസിഷനിലേക്ക് കടത്തി വിട്ടു ഞാൻ എന്നെ. ആ ട്രാൻസിഷനാണ് വിച്ച് ഇസ് ദി എന്താ പറയുക പ്രൈമറി പവർ വിച്ച് ഇസ് ഹോൾഡിങ് മീ നൗ. എന്തെല്ലാം ആയാലും ശരി, സത്യസന്ധം വിടാൻ പാടില്ല. എന്തെല്ലാം ആയാലും ശരി, ഹോണസ്റ്റി, എന്ത് ചെയ്യുന്നതിലും ഒരു നീതി ഒരു ന്യായവും ഉണ്ടെങ്കിൽ ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഒന്നിനും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ദേഷ്യം വരുന്ന സ്വഭാവക്കാരിയായിരുന്നല്ലേ നേരത്തെ ആയിരുന്നു. നേരത്തെ ആയിരുന്നു അതെല്ലാം ഇപ്പം മാറിയിട്ട് ഇപ്പോൾ ഒന്നും റിയാക്ഷൻ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ എന്നിട്ട് നേരെ ബാബയുടെ പടത്തിൻ്റെ മുമ്പിലൊന്ന് പറയും, കണ്ടു സ്വാമി എന്നെ അവരങ്ങനെ പറഞ്ഞു. ശരിയല്ല കേട്ടോ, ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ, കൊള്ളത്തില്ല ഞാൻ പറയാം പറഞ്ഞിട്ട് എൻ്റെ കാര്യം അങ്ങ് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഭാരം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ പ്രേംനസീർ, സത്യൻ, പ്രേംനസീർ പിന്നെ തുടങ്ങി മമ്മൂട്ടി വരെയുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും മധുവിൻ്റെ കൂടെ ശ്രീവിദ്യയെ പ്ലേസ് ചെയ്യാനാണ് പ്രേക്ഷകർക്ക് താല്പര്യം. അല്ല, അന്നത്തെ കുറേ കഥകൾ അതുപോലെയായിരുന്നു. കഥയിൽ വരുന്ന അപ്പോൾ അവർ രണ്ടുപേരും പ്രാധാന്യമുള്ള ഒരു രണ്ട് തൂണുകളെ പോലെ നിൽക്കുന്ന രണ്ട് ഹീറോസ് തന്നെയാണ്. ബട്ട് ദേ ഹാഡ് ഓൾസോ സ്റ്റാർട്ട് ഗോയിങ് ടു കോളേജ്. ദേ വോണ്ടഡ് മെച്യൂർ റോൾസ്. സോ അവർ ഒരു 45 വയസ്സുള്ള ഒരു സോമനെ പോലെ ഒരു ആൾ മകനായിട്ടും അവരെ അച്ഛനായിട്ടും വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ഒരു ആർട്ടിസ്റ്റ് വേണം. ആൻഡ് ലക്ഷ്മി ചിലരൊക്കെ ഈ നരയിടാൻ മടിയുള്ളവരൊക്കെ, ഞാൻ ഈ അമ്മയുടെ ക്യാരക്ടറൊന്നും അഭിനയിക്കില്ല. ബട്ട് ഞാൻ 20 വയസ്സ് മുതലേ ഞാൻ അമ്മയുടെ ക്യാരക്ടർ അഭിനയിച്ചുകൊണ്ടിരിക്കുക. റാണിചന്ദ്രയായിരുന്നു സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യം എനിക്ക് മകള്. ഐ വാസ് ഓൺലി 20 ദെൻ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് അഭിനയിക്കണം, അത്രേ ഉള്ളൂ. ഇത് ആരാണ്, എന്താണ്? ഐ വാസ് ഹാപ്പി വിത്ത് എവറിബഡി, എവറി ഹീറോ. ഐ വാസ് ഹാപ്പി വർക്കിംഗ് വിത്ത് എവറിബഡി. ആരായാലും എന്തായാലും, അത് തമിഴിൽ ഒരിക്കലും ഒന്നും സംഭവിച്ചു. ഇങ്ങനെ അപൂർവരാഗങ്ങൾ കഴിഞ്ഞിട്ട് 10 വർഷത്തിന് ശേഷമാണ് ബാലചന്ദ്ര സാർ എന്നെ വീണ്ടും വിളിക്കുന്നത്. കമൽ സാർ ഡ്യുവൽ റോളിലാണ് അഭിനയിക്കുന്നത്, പുന്നകൈ മന്നം എന്ന് പറഞ്ഞ പടം 87-ൽ 86-ൽ. അപ്പോൾ അപ്പോഴാണ് കമൽ സാർ മിസ്സസ് സരികയെ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുണ്ടായ സമയം. അപ്പോൾ അതിൽ ഒരു യങ്ങർ ചിറ്റപ്പൻ്റെ എൽഡർലി റോളിന് പാരായിട്ട് എന്നെയും വേറൊരു റോളിൻ്റെ പാരായിട്ട് രേവതി. അപ്പോൾ ആ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ കൗണ്ടമണി ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ട് അതിലും എന്നെ വിളിച്ചു. ഞാൻ അതും അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ബാലചന്ദ്ര സാർ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു, ഇതെന്താ കാണിക്കുന്നത്, ദുഷ്ടതനല്ലേ കാണിക്കുന്നതൊക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും സാർ, ഐ എം എൻ ആർട്ടിസ്റ്റ്, ഹീസ് ഓൾസോ എൻ ആർട്ടിസ്റ്റ്. അല്ല, ഇങ്ങനത്തെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്, ഞാൻ പറഞ്ഞു, ചിലപ്പോൾ അതും 100 ഡേയ്സ് ഓടുമായിരിക്കും, നമുക്കറിയില്ല. ഇറ്റ് ഇസ് ഓൺലി ബേസ്ഡ് ഓൺ എ സക്സസ്. അതെല്ലാം ഒരേ മേക്കപ്പല്ലേ ഇടുന്നത്. സാർക്ക് അത് അത്ര പിടിച്ചില്ലെങ്കിലും ഞാൻ ഐ കണ്ടിന്യൂ ടു ആക്ട് ഇൻ ദിസ് ഫിലിം. ദാറ്റ് ഓൾസോ റാൻ ഫോർ 100 ഡേയ്സ്. ദിസ് ഫിലിം ഓൾസോ റാൻ ഫോർ 100 ഡേയ്സ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് നെവർ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ വൺ ആർട്ടിസ്റ്റ്. അങ്ങനെ ഒന്നും ചില പേർ സിനിമയിൽ കാണാൻ ഒരു ഭംഗിയുള്ളത് കൊണ്ടായിരിക്കാം അവർ നല്ല ഫേമസ് പേർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആരുടെ കൂടെ അഭിനയിക്കാനായിരുന്നു കംഫർട്ടബിൾ? എനിക്കെല്ലാം അങ്ങനെ ഒന്നുമേ ഇല്ല. അതല്ലേ ഞാൻ പറയുന്നത്, എനിക്ക് കുറ്റകരമായിട്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ അതുണ്ടെങ്കിൽ തുറന്നു പറയുന്നല്ലാതെ, ഒരു വഴക്കായിട്ടത് പറയുന്നല്ലാതെ അത് പിന്നെ മനസ്സിൽ കൊണ്ടു നടക്കില്ല.